പ്രേക്ഷകരെ ഞാനിപ്പം ഗോകുലം ഗ്രാൻഡിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ മോർണിംഗ് ഷോയിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോകുലത്തിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരാണ്. ഇതാണ് ജയറാം, ഒരു ലോകശക്തിയാകാൻ സാധ്യതയുള്ള ഒരാളാണ്. ഓക്കെ സാർ, ഗോകുലം ഗ്രാൻഡിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഹോട്ടൽ തുറന്നു കഴിഞ്ഞോ? തുറന്നു കഴിഞ്ഞു. കോഴിക്കോട് വന്നൊരു പുതിയ ഹോട്ടലാണ്. നമ്മള് കോഴിക്കോട് ഒരു നമ്മുടെ ഏറ്റവും വലിയ ബ്രാൻഡായ ഗ്രാൻഡ്, ഞങ്ങളുടെ മൂന്ന് ബ്രാൻഡുകളിലെ ഏറ്റവും വലിയ ഗ്രാൻഡായ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയാണ് വരുന്നത്. അതെല്ലാ വിധമായ ഒരു ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടി കൊണ്ട് എല്ലാ ഇന്റർനാഷണൽ സൗകര്യത്തോടാണ് നമ്മളതിനെ. ഓക്കെ, അപ്പൊ ഏതാണ്ട് അതുപോലെ എന്തായാലും ഹായ് പ്രേക്ഷകർക്ക്, വലിയ ഒരു കോഴിക്കോട് വരുന്നവർക്ക് ഒരു വലിയ അനുഭവമായിരിക്കും ഇത്. അപ്പം നമ്മള് നിങ്ങൾക്കറിയാം, ഗോകുലം ഗോപാലേട്ടന് ആദരം അർപ്പിക്കുന്ന വലിയൊരു പരിപാടി ഇന്ന് കോഴിക്കോട് നടക്കുകയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ കോഴിക്കോട് വന്നത്. അപ്പം നമുക്ക് ഗോപാലേട്ടനോട് ചെറിയൊരു ഒരു സംസാരമൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അപൂർവ നിമിഷമായത്, അദ്ദേഹം പിറന്ന മണ്ണിൽ ഇവിടുത്തെ ആളുകൾ അദ്ദേഹത്തിന് വാത്സല്യവും സ്നേഹവും ഒക്കെ നൽകുകയാണ്. ഇന്ന് വൈകുന്നേരം ഒരു വലിയ ചടങ്ങ് നടക്കുന്നുണ്ട്. ഈ ചടങ്ങ് സുഹൃതപഥം എന്ന പേരിട്ടിരിക്കുന്നത്. അത് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ അതൊരു മഹത്തായ പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമായിട്ടും ഞാൻ വന്നത്. അതിനു മുമ്പ് യഥാർത്ഥത്തിൽ കടന്നു വന്ന വഴികളിൽ ഗോപാലേട്ടൻ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മനുഷ്യ സ്നേഹിയാണ്. അതിനുപരി ഒരു വ്യവസായി എന്നതിനപ്പുറം, ഒരു സംരംഭകൻ എന്നതിനപ്പുറം, നമ്മുടെ ജനങ്ങളെ തിരിച്ചറിയുകയും ഒരുപാട് ഏണിപ്പടികൾ കടക്കുമ്പോഴും ഒരു സാധാരണ മനുഷ്യനെ പോലെ നമുക്കിടയിൽ സഞ്ചരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഗോപാലേട്ടൻ്റെ ജീവിതത്തിലെ ചില അപൂർവ മുഹൂർത്തങ്ങൾ നമ്മളിന്ന് ഒപ്പിയെടുക്കും അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ. അപ്പോൾ അത് ഞാനൊരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കും. അതിനുമ്പോൾ എനിക്ക് ഗോപാലേട്ടനെ ഒന്ന് സ്നേഹം കൊണ്ടൊന്ന് പൊതിയണമെന്നുണ്ട്. കാരണം എന്തറിയോ, ഈ വാർത്ത നിങ്ങളിലേക്ക് എത്താൻ പ്രധാന കാരണക്കാരിൽ ഒരാൾ ഗോപാലേട്ടൻ തന്നെയാണ്. അപ്പോൾ ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഗോപാലേട്ടനെ ഒന്ന് ആദരിക്കട്ടെ. എസ് കെ എൻ നമ്മുടെ ചെയർമാനെ അവിടെ നിന്ന്, അവിടെ നിന്ന് ആ ഷിപ്പിന് മുമ്പിൽ നിന്ന്, കാരണം ഇതൊരു കപ്പൽയാത്ര പോലെ. ആ ഫ്രെയിമിലേക്ക് പോവാം, അങ്ങോട്ട് പോവാം. ഗോലമ കൂടെ, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. 80-ന്റെ നിറവിലെത്തിയ ഞങ്ങളുടെ ചെയർമാനെ ഫ്ലവേഴ്സ് 24 ചേർന്ന് ആദരിക്കുന്നു. മേഡം കൂടി ഈ സമയത്ത് ചേരേണ്ടതാണ്, ഉഷ മേഡം കൂടി ചേരുകയാണ്. ഗോലമ കൂടെ നടുവിൽ അതായത് എന്നെ എം ഡി ആക്കിയ ചെയർമാനെ ആദരിക്കുന്നു. അതായത് ഈ ഫ്ലവേഴ്സും 24 എല്ലാം പ്രേക്ഷകർ കാണാൻ കാരണം ഈ വലിയ മനുഷ്യനാണ്, അതുകൊണ്ടാണ് ആദരിക്കുന്നത്. ഇത് ഞങ്ങളുടെ എല്ലാം സ്നേഹാദരമാണ്. ഇനി അതെ അതെ അതെ, ഇതാ ഉഷാ മേഡം കൂടി ആദരിക്കുകയാണ്. എസ് കെ എൻ ഇപ്പം എന്താ പറയാനുള്ളത്? എസ് കെ എൻ്റെ ഞാനിപ്പോൾ എസ് കെ എന്നോട് ചോദിക്കുകയാണ്. കാരണം ഈ വലിയ മനുഷ്യനുള്ളത് കൊണ്ടാണ് നമ്മളെ ചാനൽ തുടങ്ങിയത്. പലപ്പോഴും സാർ പറയാറുണ്ട് എസ് കെ യഥാർത്ഥത്തിൽ ഈ ഫ്ലവേഴ്സ് ആരംഭിക്കാനുള്ള കാരണക്കാൽ ഏറ്റവും പ്രധാന ഗോപാലേട്ടനാണ്. അപ്പോൾ ഗോപാലേട്ടനും ആലെങ്കിലും മുമ്പതും ഡോക്ടർ വിദ്യ ഇവർ മൂന്നുപേരായിരുന്നു ആദ്യം വന്നത്. മാത്രമല്ല ഗോപാലേട്ടൻ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെയും 24-ൻ്റെയും ജീവിതത്തിൽ ഒരുപാട് അപകടം പിടിച്ച മുഹൂർത്തങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഈ കരുത്ത കയ്യിലാണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഗോപാലേട്ടൻ പറയും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല മോനെ എന്ന് പറയും. പക്ഷേ ഞാനങ്ങ് പോയി കഴിയുമ്പം നിന്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് നോ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഗോപാലേട്ടൻ എന്നോടൊപ്പം നിൽക്കുക. ആ സ്നേഹവും വാത്സല്യവും ഒന്നും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ ആത്മകഥ എഴുതിയാൽ അതിൽ 10-15 പേജ് എനിക്ക് ഗോപാലേട്ടനെ കുറിച്ച് എഴുതേണ്ടി വരും. ഗോപാലേട്ട, നമുക്കൊരു ചെറിയ ബ്രേക്ക് പോകണം. ബ്രേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഗോപാലേട്ടൻ്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ നമുക്ക് വേണം. ഇന്ന് നമുക്കത് എനിക്കറിയാം, ഗോപാലേട്ടൻ മനസ്സ് നിറഞ്ഞു നിൽക്കുക. കാര്യം കോഴിക്കോട് നഗരം മൊത്തം ഗോപാലേട്ടൻ വേണ്ടി നിൽക്കുന്നു. പിറന്ന മണ്ണല്ലേ, വടകരയിൽ നിന്നുള്ള കോഴിക്കോട്ടുള്ള യാത്ര, അതുവഴി ചെന്നൈയിലേക്കുള്ള യാത്ര, കുറെ കാര്യങ്ങൾ പറയണം. ഈ ഒരു വേളയിൽ ഉഷചേച്ചിയുടെ അനുഭവം എങ്ങനെയാണ്? ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ട്. ഗോപാലേട്ടൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റി. ഗോപാലേട്ടൻ്റെ ഇതിലൊരു ഗോപാലേട്ടൻ്റെ സ്ഥാപനത്തിൽ എനിക്കും ഒരു ഭാഗമാവാൻ പറ്റി. അത് ഒരുപാട് അഭിമാനത്തോടാണ് ഞാൻ കാണുന്നത്. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ, ആയുസ് ആരോഗ്യവും ഗോപാലേട്ടന് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാം.